നിൽക്കുന്ന സൂം ചെയ്ത് കഴിഞ്ഞാൽ ഓ തീ തീ അടിപൊളി അടിപൊളി ഉത്സവമാണ്, അത്രേ ഉള്ളു പറയാം. പണ്ടേ ഉള്ള ഉത്സവമാണ്, ആദ്യമേ ഉള്ളത്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ യാദൃശ്ചികമായിട്ട് കോഴിക്കോട് അങ്ങാടിയിൽ കുറച്ച് വീഡിയോ കണ്ടന്റൊക്കെ ആയിട്ട് എത്തിയപ്പോഴാണ് എടക്കാട് പുന്നശ്ശേരി അമ്പലത്തിലെത്തിയത്. ഇവിടെ ഒരു തറവാട്ട് വക അമ്പലമാണിത്. ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ വന്നപ്പോൾ കോഴിക്കോടുകാർ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ കാണാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഉത്സവം നടക്കുന്ന ഇടത്തേക്ക് ഒന്ന് പോവാം. ഇതാണ് പുന്നശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോരുത്തരടുത്ത് ചോദിക്കണം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഒതുങ്ങിയില്ലേ, തീരാടാ തീയാടാ വാട തീ 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 കൂടെ അവരോടുന്ന തീ കൂടെ തീ കൂടെ കേട്ടോ അവരോടുന്ന തീ കൂടെ അത്രയും കത്തി നിൽക്കുന്ന തീ കൂടെ ആണ് അവർ ഓടുന്നത് കേട്ടോ. അത്രയും കത്തി നിൽക്കുന്ന സൂം ചെയ്ത് കഴിഞ്ഞാൽ ഓ തീ 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 കൂടെ തീ കൂടെ തീ കൂടെ ഓടി ഓ തീക്കണലൊക്കെ അങ്ങോട്ടൊക്കെ പോയി അവരോടൊക്കെ അങ്ങോട്ടൊക്കെ പോയി വീഴുന്നുണ്ട്. ഓ തീ തീ മാറി ഉള്ളു തീയിലാണ് കേട്ടോ. സംഭവം വളരെ വിശിഷ്ടമായ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന ദൈവീക ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കോഴിക്കോട്, ഞാൻ കൊല്ലംകാരനാ, ഞാൻ ഇവിടെ കോഴിക്കോട് ഒരു വീഡിയോ ചെയ്യാൻ വന്നത് ഇവിടെ ഡിമോസിന് ഫർണിച്ചർ. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ്. ഞാൻ കൊല്ലോ മൂപ്പിന് നമ്മളെ ക്യാമറമാൻ കൊല്ലംകാരൻ. ഒന്നും വേണ്ട ഒന്നും വേണ്ട. ഞാൻ കോഴിക്കോട് പുതിയങ്ങാടി ഡിമോസ് ഫർണിച്ചറിലെ വമ്പൻ ഓഫറുകളുടെ ഉത്സവം ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു ഉത്സവം കണ്ടത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പ് ഒന്ന് കണ്ടാലോ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ചങ്കൾ നമ്മളെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങ് കോഴിക്കോട് അങ്ങാടിയിൽ വരാതിരിക്കാൻ പറ്റുമോ? കോഴിക്കോട് അങ്ങാടിയിൽ പുതിയങ്ങാടിയിൽ ഈ ഒരു ഡിമോസ് ഫർണിച്ചറിൻ്റെ ബഡ്ജറ്റ് ഈക്കോൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും സ്വന്തമാക്കാനുള്ള അവസരമാണ്. ഈ കാണുന്ന കട്ടിൽ, ആ വാർഡ്രോബ്, ആ ഡ്രസ്സിങ് യൂണിറ്റ്, ഈ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ, ഈ സോഫ, ഇതിനോടൊപ്പം ഒരു ടീപ്പോ, ഇത്രയും കൂടെ വെറും 49,500 രൂപയ്ക്ക് ഷഫ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അടിപൊളി അല്ലേ. 48,500 കിടുക്കാച്ചി ബെഡ്റൂം സെറ്റ് വേണോ? വെറും 19,500 രൂപയ്ക്ക്. 21,900 ഇവിടെ സ്പെഷ്യൽ ഓഫർ കിടക്കുന്ന മച്ചാന്റെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 19,500 രൂപയ്ക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം. 21,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാൻ കോഴിക്കോട് പുതിയങ്ങാടി ഡിമോസ് ഫർണിച്ചറിലേക്ക് വന്നാൽ മതി. 7,900 നിങ്ങൾക്ക് 3 സീറ്റിന്റെ ഈ ഒരു സോഫ വെറും 7,900. മച്ചാന്റെ വ്യൂവേഴ്സിനാണെന്നുണ്ടെങ്കിൽ വെറും 6,900 കൊടുത്താൽ മതി. ഈ ഒരു സോഫ നിങ്ങളുടെ വീട്ടിൽ കിടക്കും. ഈ ഒരു വാർഡ്രോബ് വെറും 6,200 രൂപയ്ക്ക് മച്ചാന്റെ വ്യൂവേഴ്സിന് കിട്ടും കേട്ടോ. ഈ സേവിംഗ് ആയിട്ടുള്ള നല്ല കിട്ടിക്കാച്ച ഒരു മോഡൽ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് 4 ചെയറും വെറും 12,900 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടില്ലേ. അതെ, ഞെട്ടിക്കുന്ന ഓഫറുകളാണ് നമ്മുടെ ഡിമോസിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഡിമോസിന്റെ ഈ കോഴിക്കോട് ഷോറൂമിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഓഫർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു ഇയർ എൻഡിങ് പ്രമാണിച്ച് നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങാനുള്ള ഒരു സുവർണാവസരം ഈ 31 വരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആരും ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത്. എനിക്ക് ഈ അമ്പലത്തിനെ കുറിച്ച്, ഇവിടുത്തെ ചടങ്ങുകളെ കുറിച്ച്, ഉത്സവത്തിനെ കുറിച്ചും ഒക്കെ 2 വാക്ക് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതായത് എന്റെ ഓർമ്മ വെച്ച കാലത്ത് 10-60 കൊല്ലത്തിൽ മേലെയായി എന്റെ ഓർമ്മയിലെ ഞാൻ പറയുന്നത്. അതായത് ഇവിടെ 2 ഭഗവതിയാണ്, ഒന്ന് പുള്ളിക്കാളി ഭഗവതി, അതാണ് ഇവിടുത്തെ ദേവി. പിന്നെ ഇവിടെ ഒരു ഗുഹയുണ്ട്, ഗുഹയിൽ നിന്ന് ഞങ്ങൾ പൻപട്ട് പോയിച്ചിട്ട് ഒരു ദേവീനെ കൊണ്ടുവരുന്നുണ്ട്, അതാണ് ഇവിടുത്തെ രാവിലത്തെ വെള്ളാട്ട്. ഓക്കെ, അതാണ് നരച്ചു ഭഗവതി. അങ്ങനെ 2 ഭഗവതിയാണ്. അത് കഴിഞ്ഞ പിന്നെ കരിയാത്തം പോവാൻ കൊലോംബർ ദേവത, ഇങ്ങനെ മുണ്ടിയോ ഭഗവാൻ, പിന്നെ നായർ വെള്ളാട്ട്, പിന്നെ 2 ഗുരുതിയുണ്ട്. ഇത്രയും കാലങ്ങളൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത്. പൂർവികമായിട്ട് ഇത് കുളത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ വരവ്. ഇവിടെ ഞങ്ങളെ തെക്കുപോ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ വരവ്. ആ വരവ് വെച്ച് നോക്കിയിട്ടാണ്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഈ ഉത്സവത്തിൽ? രാവിലെ തലേ ദിവസം ഏർപ്പാടുണ്ടാവും. രാവിലെ മുതൽക്കാണ് കലശം ഗണപതിയാവെന്ന് കൊണ്ടുവന്നിട്ട്, ഇവിടെ ഒരു ഗണപതി സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട്, അവിടെ നിന്നാണ് കലശം വരിക. അതും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രമാണ്. അവിടെ നമ്മള് കലശം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പുറപ്പാടുകൾ ഉണ്ടാവുന്നത്. പിന്നെ പശുര വെള്ളാട്ട് നമ്മൾ ആ ഗുഹയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഓക്കെ,
പിന്നെ വീട്ടു താലപ്പൊലി, ഇപ്പൊ കഴിഞ്ഞ താലപ്പൊലി താലപ്പൊലി കണ്ടു, അതുപോലെ ഇത് കണ്ടു. ഇതിന് പറയുന്നു ഇത് പുള്ളി വെള്ളം, ഇതാണ് പുള്ളിക്കാളി വെള്ളാട്ട്, പുള്ളിക്കാളി വെള്ളാട്ട്, പുള്ളിക്കാളി വെള്ളാട്ട്. അതുപോലെ ഈ ആളുകൾ ഇപ്പൊ ഈ തീ കൂടെ ഇതാക്കുന്നതൊക്കെ നേർച്ച കളിച്ചു ഓരോരുത്തര് ഭഗവതിക്ക് വേണ്ടി നേർച്ച കളിച്ചുള്ള അംഗങ്ങളെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എത്ര വർഷമായിട്ട് ഇത് നടന്നു വരുന്നു? പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ ഈ ഭഗവതിയുടെ ഈ കാഴ്ചകൾ കാണാൻ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ്. സാറിന്റെ പേര്? എന്റെ പേര് ഗോപാലൻ. ഒരുപാട് സന്തോഷം. ഒരു ബൈക്ക്. സാറിന്റെ പേര്? പിന്നെ പുണ്യശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഈ ഒരു ശബ്ദത്തിനിടയിൽ എത്രത്തോളം കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിന് ഒരു ഒരു സന്തോഷം നൽകുന്നതാണ്, നമ്മളെ മനസ്സിന് സന്തോഷം നൽകുന്നതും കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ദൈവികമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ദൈവിക ആരാധനകളും എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിച്ച് കാലങ്ങളായി തലമുറകളായി കാത്തു സൂക്ഷിച്ച് വരുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഇത്. നാല് ഭാഗത്തും വെളിച്ചപ്പാടുകൾ നിന്നിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മൊത്തത്തിൽ അറിയും. 10 മിനിറ്റ് കഴിയുമ്പോ ഒടക്ക് തീർന്ന സംഗതിയുണ്ട്. നാലാള് എല്ലാരും കൂടി കൂടിയിട്ട് 7 ആള് കൂടിയിട്ട് ഒരു ഒടക്ക് തീർന്ന സംഗതി. അത് 7 ആള് കൂടിയിട്ട് ഒടക്ക് കഴിഞ്ഞാണ് ശേഷമാണ് ഗുരുജി തരുക. കോഴിക്കോടുള്ള ചങ്കളെ കാണിച്ചാൽ കോഴിക്കോട് ചങ്ങൾ പേര് നവനീത് അങ്ങനെ കോഴിക്കോടുള്ള ഒരു ഓഡിയൻസിനെ നമുക്കത് കാണാം. ഇവിടെ എല്ലാവരും ആ ഒരു ഉത്സവം കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നോക്കി ഒരുപാട് പേര് ഇങ്ങനെ തട്ടിച്ച് കൂടിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള മൊമെൻറ്റുകൾ. നമ്മളെ ഗൾഫിലിരിക്കുന്നവർക്ക് വിദേശത്തുള്ളവർക്കൊക്കെ ഇത് കാണാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടിയുള്ള ഒരു ചടങ്ങുകൾ കാണാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ. കാരണവന്മാരാണ് ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഓരോ വാളും, അതായത് ഓരോ വെളിച്ചപ്പാടിന്റെ ഓരോ വാളുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഓരോ വെളിച്ചപ്പാടിന്റെ വാളുകളാണ്. അപ്പോ അങ്ങനെ 2 അമ്പലങ്ങളിലായിട്ടാണ് ഇവരുടെ പൂജാകർമ്മങ്ങൾ നടക്കുന്നത് കേട്ടോ. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ ഉത്സവം കാണുന്ന ഒരു ഫീല് തന്നെയാണ്. ഭയങ്കര രസമാണ് ഇങ്ങനെ കുടുംബമായിട്ട് എല്ലാവരുമായിട്ടും ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഉത്സവം കാണുന്നത്. ഇവിടെ മൊത്തം തീക്കനൽ കിടപ്പുണ്ട്. അടുത്ത തീ കൂട്ടുന്നുണ്ട് അവിടെ കേട്ടോ. അടുത്ത തീ കൂട്ടുന്നുണ്ട്. ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചു പറ ഈ ഉത്സവത്തിനെ കുറിച്ച് ചേട്ടന് പറയാനുള്ള പറ.
അത്താണിക്കലെ പുണ്യശ്ശേരി ഉത്സവം ഞങ്ങളെ നാടിന്റെ വലിയൊരു സംഭവം. ഈ പ്രദേശത്തിന്റെ വളരെ പൈതൃകമായിട്ടുള്ള ഒരു ഉത്സവമാണ് എടക്കാട് പുണ്യശ്ശേരി. തറവാട് വക ആണെങ്കിലും കൂടിയിട്ട് ഇതൊരു പൊതു ഈ നാടിന്റെ ഒരു പൊതു ഉത്സവം. ഭഗവതി എന്ന് പറയണ്ടേല് നരസി ഭഗവതി പുള്ളിക്കാളി ഭഗവതി എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെയുള്ള സംഭവം. ഇതിപ്പോ നരച്ച് ഭഗവതിന്റെ വെള്ളാട്ടാണ് ഇപ്പൊ നടക്കുന്നത്. തുള്ളല് വെള്ളാട്ടാണ് ഇപ്പൊ നടക്കുന്നത്. വാള് കഴിഞ്ഞതിന് ശേഷം ആറാട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ചേട്ടന്റെ പേരെന്തുവാ? വിനോദ്. വിനോദ് സ്ഥലം ഇതാണോ? ഇവിടെ തന്നെ. അപ്പൊ വേറെന്തെങ്കിലും ഉണ്ടോ പറയാൻ ഉത്സവത്തിനെ കുറിച്ച്? അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം. ഒരുപാട് സന്തോഷം. കോഴിക്കോടുകാരുടെ സ്നേഹം അതും ഈ ഉത്സവത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് കോഴിക്കോടുകാരുടെ സ്നേഹം അറിയാൻ പറ്റി കേട്ടോ. അതാണ് നമ്മൾ ചില വിശിഷ്ടമായ ചടങ്ങുകൾ നമുക്ക് ചിലർക്കിടയിൽ നിന്ന് വീണ് കിട്ടും. പക്ഷെ അതൊരു വലിയൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. എന്തായാലും ഇത്രയും നല്ലൊരു ഉത്സവം നമുക്ക് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് നൽകുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള വെളിച്ചപ്പാടിൻ്റെ തുള്ളലുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മുടെ ലൈഫിൽ വീണ് കിട്ടുന്ന ഒരു മൊമെൻ്റ് ആണ്. പക്ഷെ അത് അടിപൊളിയാണ്. നമുക്ക് എല്ലാവരെയും അടുത്തേക്ക് അത് ചെല്ലും. നോക്കിയാണ് പരിചയപ്പെടാൻ പറ്റിയല്ലോ. മനുഷ്യൻ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും
ഒത്തുകൂടലുകളുമാണ് ഉത്സവം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോ കോഴിക്കോട് ജനങ്ങളുടെ ആ ഒരു ആഘോഷം എന്താണെന്നൊരു ചെറിയൊരു ആഘോഷം, ഒരു ഉത്സവ ആഘോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നമ്മൾ പണ്ട് ഉത്സവത്തിന് പോകുമ്പോൾ നമ്മളെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരും. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ വാങ്ങി തന്നിട്ടുള്ളതും അതുപോലെ ഇതുപോലുള്ള ഐസ്ക്രീമുകളൊക്കെ നുണഞ്ഞ് നമ്മൾ ഉത്സവത്തിന് ഇങ്ങനെ ഫാമിലിയായിട്ട് അത് കുടുംബത്തോട് ചേർന്ന് ഉത്സവം ആഘോഷിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു വൈബുണ്ടല്ലോ, അത് നമ്മളിനി ഏത് രാജ്യത്ത് പോയാലും ഇതുപോലെ കേരളക്കരയിൽ ഇങ്ങനെ ഉത്സവങ്ങൾക്ക് കിട്ടുന്ന ഒരു വൈബ് കിട്ടില്ല. ഫാമിലിയായിട്ട് ഉത്സവത്തിന് വന്നിട്ട് എങ്ങനെയുണ്ട്? മോളെ പേരെന്തുവാ? നൈനിക. ഈ അമ്പലത്തിലെ ഉത്സവം താലപ്പൊലിയൊക്കെ എടുത്തോ? പേരെന്താ? അവന്തിക. അവന്തിക ഇഷ്ടപ്പെട്ടോ? ഉത്സവം അടിപൊളിയാണോ? താലപ്പൊലി എടുത്തിട്ട് എന്താ ഫീല് കിട്ടിയത്? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ഹാപ്പിയാണ്. കോഴിക്കോട് അറിയാ? ഞാൻ കൊല്ലംകാരൻ മച്ചാൻ. ഞാൻ കൊല്ലംകാരനാട്ടോ കേട്ടോ. മച്ചാൻ ഗ്യാലറി, ചാനലിന്റെ പേര് മച്ചാൻ ഗ്യാലറി. കേട്ടിട്ടുണ്ട് മച്ചാൻ ഗ്യാലറി. നോക്കണം കേട്ടോ, ഉറപ്പായിട്ട് നോക്കണം. ആണോ? ചാനലിന്റെ പേരെന്തോ? എന്താ? നന്നാസ് വെബ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം എന്തായാലും ഒരു അടിപൊളി ഉത്സവമായിരുന്നു. നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഡിമോസ് ഫർണിച്ചറിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നതാണ്. ചെയ്യാമൊക്കെ അവിടെ മുങ്ങിയാ നമുക്കാ അങ്ങനെ ഞങ്ങൾ ചെയ്യാമുക്കായിട്ട് വന്നപ്പോൾ ഇവർ റൂമിൻ്റെ അടുത്ത് ഒരു ഉത്സവം കാണാൻ പറ്റി. അടിപൊളി ഉത്സവം ഇങ്ങനെ ഉത്സവമൊക്കെ ആയിരുന്നു. ഭയങ്കര ഉത്സവമാണ്, മലയാളികൾക്ക് എപ്പോഴും ഇല്ലേ, എല്ലാ വർഷവും ഉത്സവം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഉത്സവ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പുന്നശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന്, കോഴിക്കോട് പുന്നശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രവും അവിടുത്തെ നാട്ടുകാർക്കൊപ്പം നൗഫ് ഷാബ് സാനിങ്ങോ.